ഹലോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോക്രോച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ എന്താ ഫുൾ പാർട്ടി ആണല്ലോ, ആ ഇൻസെക്ടിസൈഡ് ഇങ്ങോട്ട് തരൂ. എന്താ ചാവാത്ത, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലും ഇതേ കണ്ടീഷൻ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ. ഇൻസെക്ടിസൈഡുകൾ മാറി മാറി യൂസ് ചെയ്തിട്ടും പെസ്റ്റിസൈഡുകൾ മാറി മാറി യൂസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള പാറ്റകൾ എല്ലാം തന്നെ ചത്തുപോകാത്തത്? ഇതിന്റെ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിൽ ശരിയുത്തരം അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ശരിയാണെന്ന് തോന്നുന്നവരോട് ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളം പേര് അതിനനുസരിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പേര് കമൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉത്തരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയുടെ യഥാർത്ഥത്തിലുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ. എന്തുകൊണ്ടാണ് കോക്രോച്ച് നമ്മൾ ഇൻസെക്ടിസൈഡുകൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ ഉപയോഗിച്ച് എത്ര പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാലും നമ്മളുടെ വീട്ടിലുള്ള കോക്രോച്ചുകൾ ചത്തുപോകാത്തത് എന്നായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലേ. അതിൻ്റെ ഉത്തരം കിടക്കുന്നത് നമ്മൾ അതിൻ്റെ ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കോക്രോച്ച് യഥാർത്ഥത്തിൽ എന്താണ്? അതൊരു ഇൻസെക്റ്റാണ് അല്ലേ. ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫൈലം ആർത്രോപോഡയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻസെക്റ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഫൈലം ആർത്രോപോഡയിൽപ്പെട്ട മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേ ഹാവ് എ വെരി ഹാർഡ് എക്സോസ്കെൽട്ടൻ വിച്ച് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് കൈറ്റിൻ. ഓക്കെ, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു പോളിമർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള എക്സോസ്കെൽട്ടൻ ഉണ്ട്. അപ്പോൾ കൈറ്റിൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. കൈറ്റിൻ ഒരു പോളിമർ ആണെന്ന് സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തിൻ്റെ പോളിമറാണ്? അപ്പോൾ അതിൻ്റെ മോണോമറിക് യൂണിറ്റ് നോക്കുമ്പോൾ അതൊരു ഗ്ലൂക്കോസ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ. ഓക്കെ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്ന മോണോമെറിക് യൂണിറ്റുകളുടെ ഒരു പോളിമറാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഈ കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എക്സോസ്കെൽട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഈ കോക്രോച്ചുകൾക്ക് ഒരു നാച്ചുറൽ ടോളറൻസ് എഗെയിൻസ്റ്റ് ദ പെസ്റ്റിസൈഡ് ലഭിക്കുകയുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് പറഞ്ഞ് സാറൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് ഇട്ടപ്പോൾ ആ ആറ്റം ബോംബ് വീണ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1000 മീറ്റർ അപ്പുറത്ത് മാറി ലൈവ് ആയിട്ടുള്ള കോക്രോച്ചുകളുടെ സ്പെസിമെൻ കിട്ടുകയുണ്ടായി എന്നുള്ളൊരു ന്യൂസ് സാറിൻ്റെ മനസ്സിൽ എപ്പോഴോ വായിച്ചതായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് വാലിഡേഷൻ എത്രയുണ്ട് എന്നുള്ളത് സാറിന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും അത്രമാത്രം ശക്തമാണ് ഈ എക്സോസ്കെൽട്ടൻ എന്നുള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ കോക്രോച്ചുകൾക്ക് ഉണ്ടാകുന്ന ഗുണം അത്രമാത്രം വളരെ വലുതാണ് എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു റെഫറൻസ് കൂടി ഇവിടെ ആലോചിക്കാം. സോ ഒരു നാച്ചുറൽ ടോളറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്രോച്ചുകളെല്ലാം തന്നെ ചത്തുപോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ടോളറൻസ് കുറവായിട്ടുള്ള താരതമ്യേന ഇത്തിരി വീക്കറായിട്ടുള്ള കോക്രോച്ചുകൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇവർ ഇതിനെഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 മെമ്പേഴ്സ് ഉള്ള ഒരു കോക്രോച്ച് പോപ്പുലേഷനിലേക്കാണ് നമ്മൾ നമ്മളുടെ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ 1000 മെമ്പേഴ്സിൽ പെട്ട ചില മെമ്പേഴ്സ് ഇതിനെഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളവരായിരിക്കാം. അതിന് ഉതകത്തക്ക രീതിയിലുള്ള ജനറ്റിക് മേക്കപ്പ് ഉള്ളവരായിരിക്കാം. ഓക്കെ, നമുക്ക് പറയാൻ പറ്റില്ല ഏത് മെമ്പേഴ്സിനാണ് ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ളത് എന്നല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്റ്റൊച്ചാസ്റ്റിക് പ്രോസസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സ്റ്റൊച്ചാസ്റ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റാൻഡമാണ്. നമുക്ക് പറയാൻ ഒരിക്കലും പറ്റുകയില്ല ഏത് മെമ്പേഴ്സിനാണ് റെസിസ്റ്റൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് മെമ്പേഴ്സിനാണ് ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു സ്റ്റൊച്ചാസ്റ്റിക് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ അവർക്ക് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ടോളറൻസ് കിട്ടുന്നുണ്ട്, അവർക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇത് എന്തിന് എക്സാമ്പിളാണ്? എവല്യൂഷൻ ബൈ ആന്ത്രോപജനിക് ആക്ഷന് എക്സാമ്പിളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സം മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ അവർ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം. അപ്പോൾ അതിൻ്റെ രണ്ട് കാരണം, ഒന്ന് നാച്ചുറൽ ടോളറൻസ് അവർക്കുണ്ട്,
ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബിക്കോസ് ഓഫ് ദ കൈറ്റിൻ. രണ്ടാമത്തെ കാരണം അവർ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നേടിയെടുക്കുന്നു. ആ റെസിസ്റ്റൻസ് നേടിയെടുത്ത മെമ്പേഴ്സിൽ നിന്ന് അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ജനറേഷനുകളോളം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ റെസിസ്റ്റൻസ് ഇങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് മിക്കപ്പോഴും ഈ നമ്മളുടെ ഇൻസെക്ടിസൈഡുകളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ പവർ കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം. നമുക്കറിയാം പല രീതിയിലുള്ള ഇൻസെക്ടിസൈഡ് സെയിം ബ്രാൻഡ് തന്നെ പല കളറുകളിൽ ഇറക്കുന്നു. ഇതാണ് ശക്തി കൂടിയത്, ഇതാണ് വീര്യം കൂടിയത് എന്നുള്ള രീതിയിലെല്ലാം ഇറക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള ഇൻസെക്ടിസൈഡുകളോട് അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകളോട് ഇവർ ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ആന്ത്രോപോജനിക് ആക്ഷൻ മൂലമുണ്ടാകുന്ന എവല്യൂഷനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇതിന് സമാനമായിട്ടുള്ള മറ്റുദാഹരണമാണ് ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക്കുകളോട് റെസിസ്റ്റൻസ് നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളോട് റെസിസ്റ്റൻസ് നേടിയെടുക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം വളരെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റു വീഡിയോകളുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.